നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒടുവിൽ തേൻകുറിശി ദുരഭിമാന കൊലക്കേസിൽ പ്രതികൾക്ക് ജീവപര്യന്തം തടവും 500,000 പിഴയും ശിക്ഷ വിധിച്ച് കോടതി. ഇലമന്തം കുമ്മാണി ചെറുത്തുപ്പല്ലൂർ സുരേഷ്, തേൻകുറിശി ഇലമന്തം കുമ്മാണി ചെറുത്തുപ്പല്ലൂർ പ്രഭുകുമാർ എന്നിവരെയാണ് കുറ്റക്കാരെന്ന് കണ്ട് കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നത്. യാതൊരു കൂസലുമില്ലാതെ ചിരിച്ചുകൊണ്ടാണ് പ്രതികൾ കോടതി വിധി കേട്ടിരിക്കുന്നത്. ആ ദൃശ്യങ്ങളെല്ലാം ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ഇതര ജാതിയിൽ നിന്നും പ്രണയിച്ച് വിവാഹം കഴിച്ച അനീഷിനെ ഭാര്യയുടെ അച്ഛനും അമ്മാവനും ചേർന്നാണ് കൊലപ്പെടുത്തിയെന്ന് കേസ്. അനീഷിന്റെ ഭാര്യ ഹരിതയുടെ അമ്മാവൻ ഇലമന്തം കുമ്മാണി ചെറുത്തുപ്പല്ലൂർ സുരേഷ് ഒന്നാം പ്രതിയും ഹരിതയുടെ അച്ഛൻ തേൻകുറിശി ഇലമന്തം കുമ്മാണി ചെറുത്തുപ്പല്ലൂർ പ്രഭുകുമാർ രണ്ടാം പ്രതിയുമാണ്. പാലക്കാട് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി ആർ വിനായക റാവുവാണ് ശിക്ഷ വിധിച്ചത്. രണ്ട് പ്രതികളും കുറ്റക്കാരെന്നും കോടതി കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു. ഹരിതയുടെ മൊഴിയാണ് കേസിലേറെ നിർണായകമായത്. കേസിൽ ഇതുവരെയും പ്രതികൾ ജാമ്യത്തിൽ ഇറങ്ങിയിരുന്നില്ല. ഒരിക്കൽ മാത്രമാണ് ജാമ്യാപേക്ഷ നൽകിയത്. അത് കോടതി തള്ളുകയും ചെയ്തു. അതിനുശേഷം ഇതുവരെയും പ്രതികൾ ജാമ്യാപേക്ഷ നൽകിയിട്ടില്ല. 110 സാക്ഷികളിൽ 59 പേരെയാണ് വിസ്തരിച്ചത്. 2020 ക്രിസ്മസ് ദിനത്തിലായിരുന്നു ഇതര ജാതിയിൽ നിന്ന് പ്രണയിച്ച് വിവാഹം കഴിച്ച 27-കാരനായ അനീഷിനെ ഭാര്യയുടെ ബന്ധുക്കൾ കൊലപ്പെടുത്തിയത്. വിവാഹത്തിന്റെ 88-ാം നാളിലായിരുന്നു കൊലപാതകം. കൊല്ലപ്പെടുന്ന ദിവസം അനീഷിന് 27 വയസ്സും ഹരിതയ്ക്ക് 19 വയസ്സുമായിരുന്നു പ്രായം. ദീർഘനാളത്തെ പ്രണയത്തിന് ശേഷമായിരുന്നു ഹരിതയുടെ വീട്ടുകാരുടെ സമ്മതമില്ലാതെ ഇരുവരുടെയും വിവാഹം. പോലീസിന്റെ സാന്നിധ്യത്തിൽ ഒത്തുതീർപ്പിന് ശ്രമമുണ്ടായി, എന്നാൽ ഇത് നടന്നില്ല. സ്റ്റേഷനിൽ വെച്ച് ഹരിതയുടെ അച്ഛൻ പ്രഭുകുമാർ അനീഷിനെ 90 ദിവസത്തിനുള്ളിൽ കൊല്ലുമെന്നും ഭീഷണിപ്പെടുത്തി. വിവാഹം കഴിഞ്ഞ് 88-ാം ദിവസമാണ് അച്ഛനും അമ്മാവൻ സുരേഷും ചേർന്ന് അനീഷിനെ കൊലപ്പെടുത്തിയത്. വിവാഹം കഴിഞ്ഞ് 90-ാം ദിവസത്തിന് മുൻപ് താലി ഇറക്കുമെന്നായിരുന്നു അന്ന് പ്രഭുകുമാർ പറഞ്ഞത്. അത് പ്രാവർത്തികമാക്കുകയും ചെയ്തു. കേസിന്റെ നാൾ വഴികൾ ഇപ്രകാരമാണ്. 2022 ജൂലൈ 21 കേസിന്റെ ആദ്യ വിചാരണ നടപടി പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതിയിൽ ആരംഭിച്ചു. കേസിലെ ഒന്നാം സാക്ഷി അനീഷിന്റെ സഹോദരൻ അരുണിനെ ആദ്യം വിചാരണ ചെയ്തു. 2022 ഡിസംബർ 1 കുടുംബത്തിന് സർക്കാർ സഹായം അനീഷിന്റെ ഭാര്യ ഹരിതയുടെ തുടർ പഠനത്തിന് 10,00,000 രൂപ അനുവദിച്ചു. 2022 ഡിസംബർ 2 പ്രതികളുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. 2023 ജനുവരി 8 പ്രതികളിൽ ഒരാളായ സുരേഷ് കുമാറിന്റെ ഭാര്യ വസന്തകുമാരി കോടതിയിൽ മൊഴി മാറ്റി. 2024 ഒക്ടോബർ 25 രണ്ട് പ്രതികളും കുറ്റക്കാരെന്ന് കോടതി വിധിച്ചു. 110 സാക്ഷികളിൽ വിസ്തരിച്ചത് 59 പേരെ. അപൂർവങ്ങളിൽ അപൂർവമായ കേസ്. അതിക്രൂര കൊലപാതകം തൂക്കുകയറി ലഭിക്കാവുന്ന കുറ്റമെന്ന പ്രോസിക്യൂഷൻ 2024 ഒക്ടോബർ 26 പ്രതിഭാഗം വാദം വീണ്ടും പരിശോധിക്കാൻ ശിക്ഷാവിധി പറയുന്നത് മാറ്റി. 2022 ജൂലൈ 21 കേസിന്റെ വിചാരണ നടപടി പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതിയിൽ ആരംഭിച്ചു. തുടർന്ന് ഇങ്ങോട്ട് ഇന്നാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. അതേസമയം വിധിയിൽ തൃപ്തിയില്ലെന്നും വിധിക്കെതിരെ അപ്പീൽ പോകുമെന്നാണ് അനീഷിന്റെ ഭാര്യ ഹരിതയും അനീഷിന്റെ പിതാവും പറഞ്ഞിരിക്കുന്നത്. ഇരട്ട ജീവപര്യന്തമോ വധശിക്ഷയോ ആണ് പ്രതീക്ഷിച്ചത്. തനിക്കെതിരെയും വീട്ടുകാരിൽ നിന്ന് ഭീഷണി ഉണ്ടായെന്നും ഹരിത പ്രതികരിച്ചു. തന്നെയും കൊല്ലുമെന്ന് ചിലർ ഭീഷണിപ്പെടുത്തിയിരുന്നു. മകന് നേരെയുണ്ടായ ക്രൂരതയിൽ ഈ വിധി പോരെന്നാണ് അനീഷിന്റെ പിതാവ് പറഞ്ഞിരിക്കുന്നത്. അഭിഭാഷകനുമായി ആലോചിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. Thank you.